ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുമക്കളുടെ ഒരു 10 മാസം മുതലുള്ള ഒരു വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് അവർക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണും അതുപോലെ തന്നെ കൈയും തമ്മിലുള്ള കോർഡിനേഷൻ ശരിയാവും, അതുപോലെ അവരുടെ മോട്ടോർ സ്കില്ല് ഡെവലപ്പ് ചെയ്യും, ബ്രെയിൻ ഡെവലപ്പ് ചെയ്യും, അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഉള്ളത്. ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ പിന്നെ ഒഴിവാക്കിയിട്ടിരിക്കുന്ന പല സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുത്തിട്ട് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ അവർ കുറച്ച് എൻഗേജഡ് ആവുകയും ചെയ്യും. അവർ പിന്നെ വെറുതെ വാശി പിടിച്ച് കരയുക അങ്ങനെയൊന്നുമില്ല. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളെ വീഡിയോ കാണുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അതും കൂടി എനാബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, പഴയ ബോട്ടിലാണ്, നമ്മൾ ഒഴിവാക്കിയിരുന്ന ബോട്ടിൽ മതി. അപ്പം ഇതിനകത്ത് ഞാൻ കുറച്ച് ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് നീളത്തിൽ. പിന്നെ ഇതാ ഐസ്ക്രീമിൻ്റെ സ്പൂണാണിത്. ഇത് നമ്മൾ ഈ ഹോൾസിലൂടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇടിയിപ്പിക്കുക. ഫസ്റ്റ് ടൈം അവർക്ക് കാണിച്ചു കൊടുക്കുക, ചില കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല, അവർ തന്നെ ട്രൈ ചെയ്തോളൂ. അങ്ങനെ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹോൾസിലേക്ക് ഇടുന്ന ആ സമയത്ത് അവരുടെ ഐയും അവരുടെ കൈയും തമ്മിലുള്ള കോർഡിനേഷൻ ശരിയാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇതാ വേറൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, ഇത് റൗണ്ടിൽ ഞാൻ ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഹോൾസിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള പിന്നെ ചെണ്ട്, നമ്മൾ ചുരിദാറിലും അതുപോലെ തന്നെ ഡ്രസ്സിലൊക്കെ വെക്കുന്ന ചെണ്ടുകളാണിത്. അപ്പം ഇതിങ്ങനെ ഇതിനകത്തേക്ക് കുഞ്ഞുങ്ങളുടെ കൈ കൊടുത്തിട്ട് ഇതിലേക്ക് ഇടിയിപ്പിക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഹോൾസിൻ്റെ ആ വലുപ്പത്തിലേക്ക് കുഞ്ഞുങ്ങൾ ഇടാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഐയും ഹാൻഡും തമ്മിലുള്ള കോർഡിനേഷൻ ശരിയാവും. അപ്പോൾ ഇതാ ഞാനൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്, 2 കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയതാണിത്. കുറച്ച് 3 ഹോൾസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ ബോൾ ഇതിനകത്തേക്ക് ഇടുന്ന ആക്ടിവിറ്റിയാണിത്. ഇനി അതുപോലെ തന്നെ തായും ഇതിൻ്റെ ഹോൾ വേറൊരു ഹോൾസ് കാണാം. നീളത്തിലാണ് ഈ ഹോൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കോർണറിലായിട്ട് വേറൊരു കാർഡ്ബോർഡ് ചെരിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ ബോള് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 സൈഡിലാണ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഹോൾസിലൂടെ കുഞ്ഞുങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ തിരിച്ചു വരും. ഈ ബോൾ എടുത്തിട്ട് പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും ഇത് ചെയ്യാൻ. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ടോയ്സ് ഇട്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ കളിക്കുന്ന തന്നെ ബ്ലോക്ക് അതുപോലെയുള്ള കുഞ്ഞു ടോയ്സും, പിന്നെ 2 വലിയ ടോയ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന അരിപ്പയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇതിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് മറ്റൊരു പിന്നെ പാത്രത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇത് കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും, കാരണം വെള്ളത്തിൽ നിന്ന് എടുത്ത് അത് അതിൻ്റെ വെള്ളം മാറ്റിയിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ ഓരോ ടോയ്സ് എടുക്കുകയാണ്. ഇതിലൂടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യും, മോട്ടർ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. അവരുടെ ടോയ്സ് അവർ മാറ്റിയെടുക്കുകയാണ് വെള്ളത്തിൽ നിന്ന്.
ഇതും അതുപോലെയൊക്കെയുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇതിപ്പോൾ ട്രെയിനകത്ത് കുറച്ച് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പം സെയിം കളറുള്ള തന്നെ കുഞ്ഞുങ്ങൾ വെക്കണമെന്നില്ല. പിന്നീട് അവർക്കത് മനസ്സിലാക്കിയ ശേഷം, കളറുകളൊക്കെ പഠിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അതിനകത്തേക്ക് അത് വെക്കുന്നത് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കും. ചില കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ സ്വയം തന്നെ മനസ്സിലാക്കും കളറുകൾ, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പം ഈ വീഡിയോയുടെ വൈൻഡിപ്പ് ചെയ്യാൻ പോവാണ്. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ ടാസ്കുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ കുറച്ച് എൻഗേജ്ഡ് ആവും, അടങ്ങിയിരിക്കുമ്പോൾ അതുപോലെ തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള ഓരോന്നൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.